So what we are going to do now is, you look at the textbook exercise F, attempt these questions. Three more questions are there. These are very short, we have only short, and sometimes for the exams it may be asked. It's not compulsory, but still sometimes it will be asked. അങ്ങനെ വരുമ്പോ അതൊരു വിഷയമാവണ്ട, അതുകൊണ്ട് വി വിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ചെറിയ ആൻസേഴ്സ് ആണ്, അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് എഴുതണം. ആർ യു റെഡി? യെസ്, ഓക്കെ, ഗുഡ്. സോ ഈ ഒരു ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ ഈ ക്ലാസ്സോട് കൂടി ഏകദേശം നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആവും. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ക്വസ്റ്റൻ ആൻസർ എഴുതിയ ആ നോട്ട്ബുക്കിന്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ എനിക്ക് അയച്ചു തരണം എഴുതിയത്, കേട്ടോ? എത്ര പേജാണ്, 2, 3, 4 പേജ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ പേജിന്റെയും ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, കേട്ടോ? കേട്ടോ എല്ലാവരും? രണ്ട് കുട്ടികൾ ഒഴികെ, ആൻഡ്രോസും ഷെഫി രണ്ടുപേരും എഴുതിയിട്ടില്ല, അവരൊഴികെ ബാക്കി എല്ലാ കുട്ടികളും ചെയ്യുക. അപ്പൊ സർ, നൗ യു റൈറ്റ് ഡൗൺ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ് എന്ന് ഹെഡിങ് കൊടുക്കുക, സൈഡ് ഹെഡിങ് കൊടുക്കുക. ഗിവ് ദ സൈഡ് ഹെഡിങ് അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ഫസ്റ്റ് വൺ എഴുതുക. വൈ ഷുഡ് യു നോട്ട് സ്ലീപ് അണ്ടർ ട്രീസ് ഡ്യൂറിംഗ് ദ നൈറ്റ്, അത് ക്വസ്റ്റ്യൻ നോക്കി എഴുതുക. ഞാനിവിടെ ആൻസർ ആണ് എഴുതുന്നത്. എക്സസൈസ് എഫ്, ഓക്കെ, എക്സസൈസ് എഫിന് സൈഡ് ഹെഡിങ് കൊടുക്കണം. അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ് സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് വണ്ണിന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. വൈ ഷുഡ് യു നോട്ട് സ്ലീപ് അണ്ടർ ട്രീസ് ഡ്യൂറിംഗ് നൈറ്റ്, ഓക്കെ, അതിന്റെ ആൻസർ ആണ് ഞാൻ എഴുതുന്നത്. We should not sleep under trees at night because photosynthesis photosynthesis does not take place does not take place at night. Does not take place at night. Hence the concentration concentration of carbon dioxide
under trees. Trees increases. Increases. This can harm us. This can harm us. Harm nu parna doshan cheyan. This can harm us. We should not sleep under trees at night because photosynthesis does not take place at night. Hence, the concentration of carbon dioxide under trees increases. This can harm us. എന്താ പറയുന്നത്? രാത്രിയിൽ എന്തുകൊണ്ടാ ട്രീയുടെ ചുവട്ടിൽ ഉറങ്ങരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? രാത്രിയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നില്ല അല്ലെ. അപ്പോ അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡിന്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു കോൺസെൻട്രേഷൻ എടുപ്പോ അതിന് അവിടെ കൂടുതലായിരിക്കും. നമുക്ക് ഫോട്ടോസിന്തസിസ് നടന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടത്തുള്ളൂ അല്ലെ. അപ്പോ അത് നമുക്ക് നല്ലതല്ല. കാർബൺ ഡയോക്സൈഡിന്റെ പ്രസൻസ് ഒരുപാട് നമുക്ക് നല്ലതല്ല. അതുകൊണ്ടാണ് നൈറ്റിൽ നമ്മൾ ട്രീസിന്റെ അടിയിൽ ഉറങ്ങരുതെന്ന് പറയുന്നത്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതിയോ? ഡിഡ് യു ഓൾ ഫിനിഷ് റൈറ്റിംഗ്? യെസ്. നിഹാൽ എഴുതിയ മോനെ? ഓക്കെ. ആൻഡ്രോസ് എഴുതിയോ? ഓക്കെ. All right, good. So now you can write the second one. Second one you write down. What is the second question? Why do leaves have stomata on their under surface? Why do leaves have stomata on their under surface? Okay, write the second one. Okay. Write the second answer. Leaves have stomata on their under surface. Under surface
the surface because less evaporation takes place in the cooler shady underside of the leaf Leaves have stomata on their undersurface because less evaporation takes place in the cooler, shady underside of the leaf. അല്ലെ, ലീവ്സിന് സ്റ്റൊമാറ്റോ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞ എവിടെയാ? അതിന്റെ അണ്ടർഭാഗത്താണ് അല്ലെ. അപ്പൊ അവിടെ സ്റ്റൊമാറ്റോ ഉള്ളത് എന്തുകൊണ്ടാണ്? അവിടെ ഇവാപ്പറേഷൻ വളരെ കുറവ് മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവിടെ സ്റ്റൊമാറ്റോ ഉള്ളത്. അടുത്ത് എഴുതിക്കോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. രണ്ടാമത്തെ എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? എഴുതി കഴിഞ്ഞായിരുന്നോ? യെസ്. ആരോൺ എഴുതിയില്ലേ? ആരോണെ, എഴുതിയോ? തമ്പ് തന്നെ. ഓക്കെ, ഗുഡ്. ഇന്ന് എനിക്ക് എല്ലാവരുടെയും നോട്ട് കിട്ടണം കേട്ടോ. നോട്ടിന്റെ ഫോട്ടോ എടുത്ത് എല്ലാവരും അയക്കണം. ഞാൻ പറയാം ആരൊക്കെ ഇനി മാറ്റി എഴുതണമെന്ന്. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് നീറ്റ് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാൻ പറയും, മാറ്റി എഴുതാൻ പറയും. Third one, you write the third question. Dara, are you spinning the work in there? ആൻസർ ആണ് ഞാൻ എഴുതുന്നത്. ഹ്യൂമൻ ബീയിങ്സ് ഗെറ്റ് ഓക്സിജൻ that need to survive, they need to
they need the oxygen they need to survive from plants. Thus, human beings are harming themselves by cutting down forest. Did you finish writing? Ellaru ezhuthi kaniyo? Yes, good. Devanjana kanile mole? Okay. Yes. Alina, where is your video? So, appo നമ്മുടെ ഈ ലെസന്റെ എക്സസൈസസ് ഓൾമോസ്റ്റ് എവറിഥിങ് ഈസ് ഓവർ. ഈ പാഠത്തിന്റെ എല്ലാ എക്സസൈസുകളും നമ്മൾ കഴിഞ്ഞു. ഇനി ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ പോവാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. നെക്സ്റ്റ് മൺഡേ, ഇനി നമുക്ക് മൺഡേ ആ ക്ലാസ് ഉള്ളത് അല്ലേ, ആണോ? യെസ്, മൺഡേ ആണ്. അപ്പോ മൺഡേ ഞാൻ ഈ പാഠത്തിന്റെ ഒരു ടെക്സ്റ്റ് ഇടും കേട്ടോ. ഈ പാഠത്തിന്റെ ഒരു ടെക്സ്റ്റ് ഞാൻ മൺഡേ ഇടുന്നതായിരിക്കും. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവാം, ഫില്ലിംഗ് ബ്ലാങ്ക്സും ഉണ്ടാവാം. റെഡി അല്ലേ? നമുക്ക് മൺഡേ എടുത്തില്ലേ? നിങ്ങൾ റെഡിയാണോ? മൺഡേയിലേക്ക് പഠിക്കുവോ? ടീച്ചർക്ക് തമ്മിൽ തന്നേ പഠിക്കുന്നുള്ളവര്? യെസ്, എല്ലാവരും പഠിക്കും. ഗുഡ്. അപ്പോ മൺഡേ നമുക്ക് ടെക്സ്റ്റ് ഉണ്ട്. ഷെഫിയും ആൻഡ്രോസും പേടിക്കണ്ട, നാളെ തന്നെ നോട്ട്സ് തന്നേക്കാം കേട്ടോ. നാളെ തന്നെ ഞാൻ സെൻഡ് ചെയ്യും, ഇന്ന് ചിലപ്പം പറ്റുന്നിരിക്കത്തില്ല. ഓക്കെ, അപ്പോ എല്ലാവരും പഠിച്ച് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലേ. ഓൾറൈറ്റ്. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഈ പാഠത്തെ സംബന്ധിച്ച്, ഫസ്റ്റ് ലെസണിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വി വിൽ സ്റ്റാർട്ട് the second lesson. We'll just go to the second chapter.
Hope that all of you, except these two, all others are completed all the works, I hope. ഈ രണ്ടുപേരൊഴികെ ബാക്കി എല്ലാവരും എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആക്കി എന്ന് കരുതിട്ടോട്ട് ടീച്ചർ. ഓക്കെ, അപ്പോ വിൽ ഗോ ടു ദ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ ഓക്കെ, ഈ ലെസനെ സംബന്ധിച്ച് ആർക്കും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, അശ്വിൻ, ഓക്കെ, ദേവാഞ്ജന, എന്താ മോളെ അൺമ്യൂട്ട് ചെയ്തേ? എല്ലാ ക്വസ്റ്റ്യനും എല്ലാം ഇന്ന് പഠിപ്പിച്ചതെല്ലാം എല്ലാ ക്വസ്റ്റ്യൻസും ടെസ്റ്റ് എടുക്കുമ്പോ ആ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ന് പഠിപ്പിച്ചത് വിടും കേട്ടോ, നിങ്ങളെല്ലാം പഠിക്കണം. എല്ലാ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓരോ ദിവസം എഴുതുമ്പോ അന്നുള്ളത് പഠിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ നമുക്കിനി 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് അല്ലെ, ഇന്ന് പഠിപ്പിച്ചതും കൂടെ കൂടി ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാം പഠിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത പാഠം തുടങ്ങാം. രണ്ടാം പാഠം തുടങ്ങിയാലോ, സ്റ്റാർട്ട് ചെയ്താലോ, റെഡിയാണോ? തമ്പ് തന്നെ റെഡിയാണെങ്കി സൂര്യദേവ് റെഡി അല്ലേടാ? ആ അതെ, ഓക്കെ, റെഡി. യെസ്, ഗുഡ്. ഇനി മുതൽ ഒരു കാര്യം ടീച്ചർ പറയട്ടെ, ഓൺ ടൈമിൽ ക്ലാസ്സിൽ കയറണം കേട്ടോ. നിങ്ങൾ അവിടെ എവിടെയും കളിച്ച് നടന്ന് ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരരുത്, ഓൺ ടൈമിൽ ക്ലാസ്സിൽ കയറുക. All right. Second chapter. Lesson തുറന്നെ, പാഠം തുറന്നെ. Adaptation in plants. Adaptation in plants എന്നാണ് രണ്ടാം പാഠത്തിന്റെ പേര് അല്ലേ. Adaptation in plants. പൊരുത്തപ്പെടുക. എങ്ങനെയാണ് അവര് പരിസ്ഥിതിയോടും അവരുള്ള ചുറ്റുപാടുകളോടും ഒക്കെ പൊരുത്തപ്പെടുന്നത് എന്നാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് 10 മിനിറ്റ്സ് ടൈമേ ഉള്ളൂ കേട്ടോ. ടെസ്റ്റ് ടീച്ചർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, പേടിക്കേണ്ട, നമ്മൾ മുമ്പോട്ട് പതുക്കെ പോവുള്ളൂ. അഡാപ്റ്റേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പോ ജസ്റ്റ് ഇതിന് കോമൺ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് ഇതിനോടൊപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഉണ്ടോ? യാ, നമ്മള് നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ വെൻ വി ലുക്ക് അറൌണ്ട് അവർ ഹൗസ്, നമ്മുടെ വീടിന് ചുറ്റും നമ്മൾ നോക്കുമ്പോ വി ക്യാൻ ഫൈൻഡ് മെനി കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ദയർ അല്ലേ. പലതരത്തിലുള്ള വലിയ മരങ്ങളുണ്ട്, ചെറിയ കൊച്ചു സസ്യങ്ങളുണ്ട് അല്ലേ. ആഗ്നസ്, വേർ ഈസ് ആഗ്നസ്? എന്താ ആഗ്നസ്, അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്താടേ ഈ പാഠത്തെ ഒന്നാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുതല് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരെ ടീച്ചർ അയച്ചു തരാമോ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വരെ. ഒന്നാം പാഠത്തിലെ അഞ്ചു തൊട്ട് ഏഴ് വരെ ഉള്ള ആൻസേഴ്സ് അയച്ചു തരാമോ? 5, 6, 7 േ. പിന്നെ ഞങ്ങള് മറ്റേ ഇതും എഴുതി, നീ ലേറ്റ് ആയിട്ടില്ല ക്ലാസ്സിൽ കയറിയത്, നമ്മൾ അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ് എഴുതി, അത് എഴുതിയായിരുന്നോ നീ? കിട്ടിയാദ്യത്തെ ആ എനിക്ക് തോന്നിയായിരുന്നു നീ കയറിയപ്പോഴത്തേക്ക് ആദ്യത്തെ നീ എഴുതിയിട്ടില്ലായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, ആ ഞാൻ തരാം കേട്ടോ. അപ്പൊ അതിനെ സേർക്കാ ചെയ്യേണ്ടെന്ന് പറയാം. ടീച്ചറിന്റെ നമ്പർ അറിയത്തില്ലേ, ഗ്രൂപ്പിൽ ഇടുന്നില്ല, നിനക്ക് പേഴ്സണൽ ആയിട്ട് ഞാൻ സെൻഡ് ചെയ്തു തരാം. ടീച്ചറിന്റെ നമ്പർ അറിയത്തില്ലേ, അറിയാമോ? അറിയാം.
അപ്പൊ ടീച്ചറിന്റെ നമ്പർ അത് വാട്സപ്പ് നമ്പർ, അതിലേക്ക് മോൾ ഒരു ഹായ് അടിക്കണേ. അപ്പൊ മോളുടെ നമ്പർ ടീച്ചർക്ക് കിട്ടും കേട്ടോ. ടീച്ചർ അതിലേക്ക് സെൻഡ് ചെയ്ത് തന്നേക്കാമേ. അല്ല മോള് അൺമ്യൂട്ട് ചെയ്തേ. അല്ല ഇന്ന് എഴുതിപ്പിച്ചതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല. കിട്ടിയില്ല അറ്റംപ്റ്റ് ദിസ് ക്വസ്റ്റ്യൻസിന്റെ ഒന്നാമത്തത് കിട്ടിയായിരുന്നോ നിനക്ക്? എന്റെ നമ്പർ അറിയത്തില്ലേ? നമ്പർ അറിയത്തില്ല. എഴുതി വെക്ക്. 9847. നിങ്ങളെല്ലാരും എഴുതിക്കോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9847. ആദ്യം മുതൽ പറയാം. 9847319230. എന്റെ പേര് സായ, എസ് എ വൈ എ. 9847319230. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വിളിച്ചോ കേട്ടോ. ഇപ്പൊ വിളിച്ചാൽ കിട്ടില്ല, ഞാൻ സ്കൂളിലാണുള്ളത്, ഫോൺ വീട്ടിലാ. അപ്പോ വൈകുന്നേരം വിളിച്ചാലേ കിട്ടത്തുള്ളൂ. അപ്പോ അൽന, ടു അൽന, അൽന ദിസ് ഈസ് മൈ വാട്സപ്പ് നമ്പർ, എനിക്ക് ഹായ് അടിക്കുക, ഞാൻ അതിലേക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, ഓക്കെ മക്കളെ. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? ഈ ടു കുട്ടി, ഈ രണ്ട് കുട്ടികൾ ഒഴികെ വേറെ എല്ലാവർക്കും കിട്ടിയതല്ലേ? ആ ഇനി ആരെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ക്ലാസ്സിൽ കയറാതിരിക്കുകയോ ലേറ്റ് ആവാൻ ഒന്നും പാടില്ല. ക്ലാസ്സിൽ കയറിയാലും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ലെങ്കിലും ടീച്ചർ തരുമല്ലോ എന്ന് വിചാരിച്ചൊന്നും ആരും ഇരിക്കരുത് കേട്ടോ. ഓൺ ടൈമിൽ തന്നെ ക്ലാസ്സിൽ കയറുക. ക്ലാസ്സിൽ നിന്ന് തരുന്നത് പരമാവധി ക്ലാസ്സിൽ നിന്ന് തന്നെ എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഇതിൽ നിങ്ങൾക്ക് കിട്ടാതെ പോയെങ്കിൽ മാത്രമേ ഞാൻ വാട്സപ്പിൽ തരത്തുള്ളൂ. പരമാവധി ക്ലാസ്സിൽ തന്നെ കയറാൻ നോക്കുക. അപ്പോ ജസ്റ്റ് നമ്മൾ രണ്ടാം പാഠത്തെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് സംസാരിക്കാം. എന്താണ് അഡാപ്റ്റേഷൻ ഇൻ പ്ലാന്റ്സ് എന്നാണ് രണ്ടാം പാഠത്തിന്റെ പേര് അല്ലേ. അപ്പോ നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ വി ക്യാൻ സീ മെയിൻ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് അല്ലേ. ആൻഡ് ഓൾസോ വി നോ ദേർ ആർ പ്ലാന്റ്സ് വിച്ച് ലിവ് ഇൻ ദ വാട്ടർ അല്ലേ. വെള്ളത്തിലുള്ള സസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. കരയിലുള്ളതും വെള്ളത്തിലുള്ളതുമായ സസ്യങ്ങളെ നമുക്കറിയാം അല്ലേ. ചിലത് എന്താണ് ഡെസേർട്ടിലുണ്ട് അല്ലേ. ചില പ്ലാന്റ്സ് ഡെസേർട്ടിൽ വളരുന്നുണ്ട്. ചിലത് ഹില്ലി ഏരിയാസിൽ അല്ലേ, മലകളിൽ, മലമുകളിലുണ്ട്. ഓക്കെ, അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് പ്ലാന്റ്സിനെയും ട്രീസിനെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് അവരുടെ ആ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതാണ് ടോട്ടലി നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ അഡാപ്റ്റേഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സ് പല സ്ഥലങ്ങളിലെ, പല ഭൂമിയുടെ പല ആകൃതി ഭാഗങ്ങളില്, ചിലപ്പോൾ ഡെസേർട്ട് ആവാം, മൗണ്ടൻ ആയിരിക്കാം, ഹില്ലി ഏരിയ ആയിരിക്കാം, ചിലപ്പോൾ പ്ലെയിൻസ് ആയിരിക്കാം, പിന്നെ വാട്ടർ ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഓരോ ഭാഗത്തുമുള്ള പ്ലാന്റ്സ് അവരെങ്ങനെ അതിനോട് അഡാപ്റ്റ് ചെയ്യുന്നു, ആ ചുറ്റുപാടിനോട് അവരെങ്ങനെയൊക്കെ പൊരുത്തപ്പെട്ട് പോകുന്നു, അല്ലെങ്കിൽ ആ ക്ലൈമറ്റിനോട് പൊരുത്തപ്പെടുവാനായിട്ട് ആ പ്ലാന്റ്സിന് എന്തൊക്കെ പ്രത്യേകതകളാണ് അതിനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ടോട്ടലായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യും ഒഫീഷ്യലായിട്ട്. ഓക്കെ, എക്സാം കഴിഞ്ഞതിന് ശേഷം. അപ്പോ അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ടെന്ന് ആരെന്നെ ഓർമ്മിപ്പിക്കാം? ആരും ഓർമ്മിപ്പിക്കാൻ ടീച്ചറിനെ? ഏ ക്രിസ്റ്റീസിന്റെ ഉണ്ട് ഇവിടെ ഓർമ്മിപ്പിക്കാൻ. ഓക്കെ, ക്രിസ്റ്റീസിന്റെ ടീച്ചറിനെ ഓർമ്മിപ്പിക്കും അടുത്ത ക്ലാസ്സില്.
പിന്നെ എക്സാം ഉണ്ടെന്ന്. യെസ് ആരോൺ ഒക്കെ ഇവിടെ റെഡി ആവുമ്പോ എങ്ങാനും ക്വസ്റ്റ്യൻ മറന്നുപോയ ആരോൺ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല മക്കളായിട്ട് പഠിച്ചിട്ട് വരണം കേട്ടോ. യെസ്, അപ്പൊ എന്ത് ചെയ്യേണ്ടത്? ഇന്ന് നോട്ട്സ് എനിക്ക് കംപ്ലീറ്റ് ആയ നോട്ട്സ് എനിക്ക് വാട്സപ്പിൽ കിട്ടണം. അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, നമ്മുടെ ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്ത് തരിക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് മക്കളെ, നിങ്ങൾ നോട്ട്ബുക്ക് പോസ്റ്റ് ചെയ്യുമ്പോ അതിനടിയിൽ നിങ്ങളുടെ പേരുണ്ടാവണം കേട്ടോ. ടീച്ചർക്ക് ആരൊക്കെയാണ് നോട്ട്ബുക്ക് പോസ്റ്റ് ചെയ്ത് തന്നതെന്ന് ടീച്ചർക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് നിങ്ങൾ അതിനടിയിൽ ടൈപ്പ് ചെയ്തിട്ടിരിക്കണം. ആരുടെ നോട്ടാണെന്ന് ടീച്ചർ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ട് പേരുണ്ടാവണം. നിങ്ങൾ എന്ത് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടാവണം. ഓക്കെ ഓക്കെ, അപ്പോ ഇന്ന് വൈകുന്നേരത്തേക്ക് നോട്ട്സ് പോസ്റ്റ് ചെയ്ത് തരിക. പിന്നെ ഹോംവർക്ക് എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ക്ലാസ്സിലേക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് റെഡിയായി വരിക എന്നുള്ളതാണ് ഹോംവർക്ക്. ഓക്കെ, നോട്ട്സ് പോസ്റ്റ് ചെയ്യാൻ ആരും മറന്നു പോവരുത്. ഓക്കെ, ദെൻ ഷാൽ വി വൈൻഡ് അപ്പ്. ഗുഡ്, യെസ്. Okay. Bye.